ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ കീഴടക്കാൻ വിജയവീഥിയിലേക്ക് സ്വാഗതം. അസാധ്യമെന്ന് ആദ്യം തോന്നുന്നവയാണ് പിന്നീട് നേടിയെടുത്തിട്ടുള്ള പല ലക്ഷ്യങ്ങളും. പ്രശസ്ത ചിന്തകനായ തോമസ് കാർലൈൻ്റെ വാക്കുകളാണിത്. നമ്മളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ നാം ചിന്തിച്ചേക്കാം, എന്നെ കൊണ്ടിത് സാധിക്കുമോ, അങ്ങനെയുള്ള ചിന്തകളുമായി അസാധ്യമെന്ന് നാം മനസ്സിൽ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ പതറാത്ത നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, അടങ്ങാത്ത അഭിവാഞ്ചയുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഏത് വലിയ ലക്ഷ്യവും കീഴടങ്ങും. നമ്മളുടെ മനസ്സിലേക്ക് നമുക്കാദ്യം വേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമാണ്. എൻ്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല, ഇതെനിക്ക് നേടിയെടുക്കണം, ഞാൻ നേടിയെടുക്കും, എൻ്റെ പരീക്ഷയിലെ വിജയമാകട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാകട്ടെ, ബിസിനസ്സിലെ വിജയമാകട്ടെ, ശുശ്രൂഷാ മേഖലയിലെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളാകട്ടെ, നമ്മളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലുമുള്ള ഏത് ലക്ഷ്യവും നമുക്ക് കീഴടക്കാൻ സാധിക്കും. പതറാത്ത ശക്തമായിട്ടുള്ള നിശ്ചയദാർഢ്യം നമ്മളുടെ മനസ്സിൽ ഉറച്ചിരുന്നാൽ. പക്ഷേ ഈ നിശ്ചയദാർഢ്യത്തിനും തടസ്സമായിട്ടുള്ള ഒരു വലിയ ശത്രുവുണ്ട്, അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. നാളത്തേക്ക് മാറ്റിവെക്കുന്ന നമ്മളുടെ ആ ഒരു ശീലം. മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാകാം, ലക്ഷ്യങ്ങളുണ്ടാകാം, പക്ഷേ ആ ലക്ഷ്യങ്ങൾ ഓ ഇന്ന് വേണ്ട, നാളെ ആയിക്കോട്ടെ, നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അലസമായ മനസ്സുമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. ഒരു തുണ്ട് പേപ്പറിൽ ഒന്ന് കുറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെ എത്രയോ നാളുകൾക്ക് മുമ്പ് മാറ്റിവെച്ചിട്ട് ഇതുവരെ ചെയ്യാത്ത എത്രയോ കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് ഉറച്ച മനസ്സുമായിട്ട് നമുക്ക് ഓരോ തീരുമാനവും എടുക്കാം. ജീവിതത്തിലെ ഏത് വെല്ലുവിളികളിലും തളരാത്ത മനസ്സുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഏത് വലിയ പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട് വൻ നേട്ടങ്ങളിലേക്ക്, വൻ ലക്ഷ്യങ്ങൾ നമുക്ക് കീഴടക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ എല്ലാം തകർന്ന നിമിഷം, ഒന്നുമില്ലാത്ത നിമിഷം, ശരീരം പൂർണ്ണമായി തളർന്ന അവസ്ഥയിൽ, രണ്ട് വിരൽ മാത്രം ചലിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു വ്യക്തി, ഒരു വ്യക്തിയല്ല കുറേ വ്യക്തികളുടെ കൂട്ടം, അതാണ് ഇന്ന് ന്യൂയോർക്കിൻ്റെ തന്നെ പ്രതീകങ്ങളിലൊന്നായ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ ജീവിത വിജയത്തിൻ്റെ ചരിത്രകഥയാണ്. വർഷങ്ങൾക്ക് മുൻപ് 1800s അവസാനം, അന്ന് ന്യൂയോർക്കിനെ മാൻഹാട്ടനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് പണിയുന്നതിനെക്കുറിച്ച് പ്രശസ്ത എഞ്ചിനീയറായ ജോൺ റോബ്ലിംഗ് ഇങ്ങനെ ആലോചിച്ചു. അതുവരെ അത്തരമൊരു ദൗത്യം ആരും നിർവഹിച്ചിട്ടില്ല. ഏതാണ്ട് 2 കിലോമീറ്ററോളം നീളമുള്ള ഒരു വലിയ ബ്രിഡ്ജ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്വപ്നമുണ്ടായി, ഇങ്ങനെ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചാലോ എന്ന്. തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, പരിചയമുള്ള പല സഹ എഞ്ചിനീയർമാരുമായിട്ട് അദ്ദേഹം തൻ്റെ ഈ ഒരു ആശയം പങ്കുവച്ചു. പക്ഷേ അവരെല്ലാവരും ആദ്യമേ തന്നെ പറഞ്ഞു, നോ, ഇറ്റ് ഇസ് ഇംപോസിബിൾ, ഒരിക്കലും ഇത് സാധ്യമല്ല, കാരണം ഇതുവരെ ആരും ഇത്തരത്തിലുള്ള ഒരു ഉദ്യമം നിർവഹിച്ചിട്ടില്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രയും ഒരു സാഹസികത നിറഞ്ഞ ഒരു ദൗത്യം, അത് വിജയിക്കുമോ എന്ന് ഒരുറപ്പുമില്ല, കടലിൽ തകർന്നു വീണേക്കാം, ഒരു തരത്തിലും നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. പലരും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളുടെ ഊർജം മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് പാഴാക്കുന്നു, നിങ്ങൾ മറ്റേതെങ്കിലും കാര്യത്തിന് പോകൂ. പക്ഷേ അദ്ദേഹം തൻ്റെ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു, യുവ എഞ്ചിനീയറായ വാഷിങ്ടൺ. തൻ്റെ മകനുമായി ചേർന്ന് അദ്ദേഹം ഈ ഒരു ബ്രിഡ്ജിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അത് നിർമ്മിക്കുമ്പോൾ വേണ്ട ഘടകങ്ങളെക്കുറിച്ച് അദ്ദേഹം മകനുമായിട്ട് ചർച്ച ചെയ്തു, ഒരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്ന് അദ്ദേഹം ചർച്ച ചെയ്തു. അങ്ങനെ ഒടുവിൽ എല്ലാവരുടെയും വാക്കുകളെ അവഗണിച്ചുകൊണ്ട്, നിരുത്സാഹപ്പെടുത്തിയ ആളുകളുടെ വാക്കുകളുടെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ജോൺ റോബ്ലിംഗ് എന്ന എഞ്ചിനീയറും അദ്ദേഹത്തിൻ്റെ മകൻ വാഷിങ്ടണും നേതൃത്വം നൽകിക്കൊണ്ട് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. അപ്പോഴേക്കും വിമർശിച്ചവർ പലരും പറഞ്ഞു, ഓ, നിർമ്മാണമൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇതെങ്ങും പൂർത്തിയാക്കാൻ പോകുന്നില്ല, ഇത് പാതിവഴിയിൽ തകരും. ഏതാണ്ട്
നാളുകൾ കഴിഞ്ഞു. വിമർശിച്ചവരുടെ വാക്കുകൾ അറം പറ്റിയതുപോലെ വർക്ക് സൈറ്റിലുണ്ടായ വലിയൊരു അപകടത്തിൽ ജോൺ റോബ്ലിംഗ് കൊല്ലപ്പെട്ടു. ഒട്ടേറെ തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഒട്ടേറെ എഞ്ചിനീയർമാരുടെ അവസ്ഥ ഗുരുതര അവസ്ഥയിലായി. അദ്ദേഹത്തിൻ്റെ മകൻ വാഷിങ്ടൺ ശരീരം പൂർണ്ണമായും തളർന്ന് സംസാരിക്കാൻ പോലുമാകാത്ത അവസ്ഥയിൽ കിടക്കയിലായി ആശുപത്രിയിൽ. പലരും അപ്പോഴേക്കും പറഞ്ഞു, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇതൊന്നും നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല, വെറുതെ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ചെയ്തിട്ടിപ്പോൾ എന്തായി, കണ്ടില്ലേ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പല ദോഷയെതിർക്കുകളും പറഞ്ഞു. എല്ലാവരും വിസ്മരിച്ചു ജോൺ റോബ്ലിങ്ങിൻ്റെ കാര്യം, വാഷിങ്ടണിൻ്റെ കാര്യം. ആശുപത്രി കിടക്കയിൽ ഒരു മുറിയിൽ തളർന്ന ജീവച്ഛവമായിട്ട് വാഷിങ്ടൺ കിടക്കുകയാണ്. വലിയ നിരാശ മനസ്സിലേക്ക്, കാരണം വലിയൊരു ദൗത്യവും മനസ്സിൽ പേറിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. പക്ഷേ ഇത് ആ ദൗത്യമെല്ലാം തകർന്ന് ആശുപത്രി കിടക്കയിൽ ഒന്ന് ചലിക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ നിരാശ നിറഞ്ഞൊരവസരത്തിലാണ് പെട്ടെന്ന് ഒരു ദിവസം ആ ആശുപത്രി കിടക്കയിലെ ആ ജനലിൻ്റെ കർട്ടൻ ഒരു വശത്തേക്കൊരു കാറ്റിലൊന്ന് തെന്നി മാറി. പെട്ടെന്ന് ഒരു നിമിഷത്തേന് അദ്ദേഹം കണ്ട കാഴ്ച, ആകാശത്തേക്ക് ചിറകു വിരിച്ച് നിൽക്കുന്ന ഒരു വൻ മരം, അതെങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു വലിയ ശക്തിയുടെ സ്പാർക്കാണ് ഉണ്ടായത്. യെസ്, എനിക്കും സാധിക്കും, എനിക്കും ഉയരാൻ സാധിക്കും. ആ ഒരു ചിന്തയിൽ അദ്ദേഹം ഉടൻ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജിയുമായിട്ട് അദ്ദേഹം തീരുമാനിച്ചു ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കണം. പക്ഷേ അപ്പോഴേക്കും ഇതിൻ്റെ മാസ്റ്റർ പ്ലാനും മറ്റ് ആശയങ്ങളെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ തളർന്ന് സംസാരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ കിടക്കുന്ന ജോൺ റോബ്ലിങ്ങാ. പിന്നെ എങ്ങനെ ഇത് പുനരാരംഭിക്കും? അവിടെയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വഴി തെളിഞ്ഞു. അദ്ദേഹത്തിന് ആകെ ചലിപ്പിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടേ രണ്ട് വിരലുകൾ മാത്രം. ശരീരം പൂർണ്ണമായും തളർന്ന അവസ്ഥ, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. തൻ്റെ ഭാര്യയെ അദ്ദേഹം അടുത്ത് വിളിച്ചു. അതിനുശേഷം ഭാര്യയുടെ കൈത്തണ്ട തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചു. തൻ്റെ ചലിപ്പിക്കാൻ പറ്റുന്ന ആ വിരൽ ഉപയോഗിച്ച് ഭാര്യയുടെ കയ്യിൽ അദ്ദേഹം ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതി, ഓരോ സന്ദേശങ്ങളായിട്ട്. ആ സന്ദേശങ്ങൾ ഭാര്യ ഡീകോഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള എഞ്ചിനീയർമാർക്ക് പറഞ്ഞു കൊടുത്തു. ക്ഷമയോടുകൂടി അങ്ങനെ നീണ്ട 13 വർഷങ്ങൾ ആശുപത്രി കിടക്കയിൽ വെച്ച് സ്വന്തം ഭാര്യയുടെ കൈത്തണ്ടയിൽ കുറിച്ചു വെച്ച ആ വിരലുകൾ കൊണ്ട് ഓടിച്ചു വെച്ച ആ സന്ദേശങ്ങളിലൂടെ മുഴുവൻ നിർദ്ദേശവും പകർന്നു കൊടുത്തുകൊണ്ട് 13 വർഷത്തെ നീണ്ട ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനൊടുവിൽ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ന അത്ഭുതം യാഥാർത്ഥ്യമായി. വിമർശിച്ചവരുടെ വാക്കുകളെ ഞെട്ടിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒന്നും അസാധ്യമല്ല എന്നുറപ്പിച്ചുകൊണ്ട്, ടീം വർക്കിന് മുമ്പിൽ ഒന്നും അസാധ്യമല്ല എന്നുറപ്പിച്ചുകൊണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ തീവ്രതയിൽ, സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ ഒന്നും അസാധ്യമല്ല എന്നുറപ്പിച്ചുകൊണ്ട്, ഭർത്താവിൻ്റെ വയ്യാത്ത അവസ്ഥയിലും ഭർത്താവിന് താങ്ങായി മാറുന്ന ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ മഹനീയത, ടീം സ്പിരിറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി, നിശ്ചയദാർഢ്യത്തിൻ്റെ ഏറ്റവും മികച്ച ഫലം, അതായിരുന്നു ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. ഇന്ന് ലോകത്ത് വിസ്മയമായി അമേരിക്കയുടെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ, അമേരിക്കയുടെ തന്നെ പ്രതീകങ്ങളിലൊന്നായ ആ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ വിജയത്തിലേക്ക്, വിജയ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അമേരിക്കയിലെ മാൻഹട്ടനെ ബ്രൂക്ക്ലിനുമായി ബന്ധിപ്പിക്കുന്ന ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിനരികിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും അത്ഭുതത്തിൻ്റെ ലോകത്തെ കാഴ്ചക്കാരനാകും. ലോകത്തിൽ അസാധാരണത്വം കൊണ്ട് അത്ഭുതമായി മാറിയ ഈ പാലം കാണികൾക്കെന്നും വിസ്മയ കാഴ്ച തന്നെ. ഈ വിസ്മയ പാലത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരത്ഭുതത്തിൻ്റെ കഥയുണ്ട്. കേൾവിക്കാരിൽ ജിജ്ഞാസയും കാഴ്ചക്കാരിൽ ആശ്ചര്യവും ഉളവാക്കുന്ന ഒരു കഥ അല്ല കാലം മറയ്ക്കാത്ത ചരിത്രം. ന്യൂയോർക്കിനെ ലോജ് ഐലൻഡുമായി ബന്ധിപ്പിക്കുന്ന 1825 മീറ്ററുള്ള ഈ പാലം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ആശയം ആദ്യമായി ജോൺ റോബ്ലിംഗ് എന്ന എഞ്ചിനീയറുടെ മനസ്സിലാണ് വന്നത്. എന്നാൽ ഇത് പങ്കുവച്ചപ്പോൾ കേട്ട പലരും അദ്ദേഹത്തെ കളിയാക്കി. ഒടുവിൽ
തന്റെ സ്വപ്ന പദ്ധതി മകനും യുവ എഞ്ചിനീയറുമായ വാഷിംഗ്ടണുമായി പങ്കുവച്ചു. നിർമ്മാണ ജോലികളും ആരംഭിച്ചു. എന്നാൽ നിർമ്മാണം പുരോഗമിക്കവേ അവിചാരിതമായി ഉണ്ടായ അപകടത്തിൽപ്പെട്ട് ജോൺ റോബ്ലിംഗ് മരിച്ചു. അപകടത്തിൽ തലച്ചോറിന് ക്ഷതമേറ്റ് വാഷിംഗ്ടണും ഗുരുതരമായി പരിക്കേറ്റു. അതോടെ ചലിക്കാനോ സംസാരിക്കാനോ കഴിയാതെ വാഷിംഗ്ടൺ നിശ്ചലനായി കിടന്നു. വലിയൊരു സ്വപ്നം അതോടെ പ്രതിസന്ധിയിലായി. കാരണം ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിന്റെ നിർമ്മാണ ആശയം അറിയാവുന്നവരിൽ ഒരാൾ ലോകത്തോട് യാത്ര പറഞ്ഞു. രണ്ടാമത്തെ ആളാകട്ടെ ചലിക്കാനും സംസാരിക്കാനും പോലുമാകാത്ത അവസ്ഥയിൽ ആശുപത്രിക്കിടക്കയിൽ നിശ്ചലനായി കിടക്കുന്നു. ഈ അവസ്ഥയിൽ പലരും അവരെ കുറ്റപ്പെടുത്തി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആശുപത്രിയിൽ കിടക്കുന്ന വാഷിംഗ്ടൺ കാണുന്നത് പെട്ടെന്ന് വീശിയ കാറ്റിൽ ജനാലയിൽ തൂക്കിയ വെള്ളക്കർട്ടനുകൾ നീങ്ങുന്നതാണ്. വിശാലമായ ആകാശവും ഉയർന്നു നിൽക്കുന്ന മരങ്ങളും ഒരു നിമിഷം വാഷിംഗ്ടണ് കാണാൻ കഴിഞ്ഞു. ലക്ഷ്യം പാതി വഴിയിൽ ഉപേക്ഷിക്കരുതെന്ന സന്ദേശമായിരുന്നു ആ കാഴ്ച അദ്ദേഹത്തിന് നൽകിയത്. പെട്ടെന്നൊരാശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് ഒരു വിരൽ മാത്രമായിരുന്നു. ആ വിരൽ തൻ്റെ ഭാര്യയുടെ കൈകളിലൂടെ ചലിപ്പിച്ചുകൊണ്ട് ആശയവിനിമയത്തിനായി ഒരു കോഡ് വികസിപ്പിച്ചെടുക്കുവാനായി അദ്ദേഹം ശ്രമിച്ചു. തൻ്റെ കൈകളിൽ ഭർത്താവ് വിരലുപയോഗിച്ച് ചലിപ്പിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാവധാനത്തിൽ ഭാര്യയ്ക്ക് കഴിഞ്ഞു. അതോടെ പാലത്തിൻ്റെ നിർമ്മാണ രംഗത്തുണ്ടായിരുന്ന മറ്റ് എഞ്ചിനീയർമാരെയും വിളിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. വിരൽ ചലിപ്പിച്ച് ഭാര്യയ്ക്ക് നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർ വീണ്ടും പണി ആരംഭിച്ചു. എല്ലാവരും ഇത് വിഡ്ഢിത്തമെന്നും വിശേഷിപ്പിച്ചെങ്കിലും ഏതാണ്ട് 13 വർഷത്തോളം തൻ്റെ ഭാര്യയുടെ കയ്യിൽ സ്വന്തം വിരൽ ചലിപ്പിച്ചുകൊണ്ടുള്ള ആശയവിനിമയത്തിലൂടെ വാഷിംഗ്ടൺ എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകി. അവസാനം 1883 പാലം പൂർത്തിയായി. ഇന്ന് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ അരികിൽ നിൽക്കുന്ന ഏതൊരാളിനും ഓർമ്മ വരുന്നത് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും ലക്ഷ്യം നേടാൻ ധീരമായി മുന്നോട്ടിറങ്ങിയ രണ്ട് വ്യക്തികളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ചരിത്രമാണ്. 13 വർഷത്തോളം തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ ഹൃദയം കൊണ്ട് ഗ്രഹിച്ച ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാവമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഒപ്പം ഒരു കൂട്ടം എഞ്ചിനീയർമാരുടെ കൂട്ടായ ശ്രമഫലവും. ശാരീരികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും ലോകാത്ഭുതമായ ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യമാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. ഉറച്ച തീരുമാനവും തികഞ്ഞ ദൈവാശ്രയബോധവും ഏതൊരു വ്യക്തിയുടെയും വിജയത്തിൻ്റെ ചാലകശക്തിയാകും. ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് കാണുന്നവരുടെ മനസ്സിലേക്ക് നിറയേണ്ട പലതരത്തിലുള്ള ചിന്തകളുണ്ട്. നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത്. നമ്മളുടെ അവസ്ഥകളെല്ലാം എതിരായിരിക്കാം. ശാരീരികമായി നമ്മൾ വലിയ ദുർബലരായിരിക്കാം. മാനസികമായി തളർന്ന അവസ്ഥയിലായിരിക്കാം. നമുക്ക് ചലിക്കാൻ പോലുമാകാത്ത അവസ്ഥയായിരിക്കാം. പക്ഷേ അടങ്ങാത്ത നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ചിന്തിക്കുക. നമ്മളുടെ ജീവിതവും ഇത്തരത്തിലുള്ള ഓരോ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ശാരീരിക ബലഹീനതകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു ആർക്കും തകർക്കാൻ സാധിക്കാത്ത നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഏത് ലക്ഷ്യവും കീഴടക്കാൻ സാധിക്കും. ഒപ്പം നമ്മളുടെ ജീവിതത്തിലും ഒരു കൂട്ടായ പ്രവർത്തനം, നമ്മളുടെ സ്ഥാപനമാകട്ടെ, നമ്മളുടെ കൂട്ടായ്മയാകട്ടെ, നമ്മളുടെ ബിസിനസ്സാകട്ടെ, നമ്മളുടെ കുടുംബമാകട്ടെ, ഒരു രാജ്യമാകട്ടെ, അത് ഒത്തൊരുമയോട് നിൽക്കുന്നിടത്തോളം കാലം അവിടെ സന്തോഷമുണ്ടാകും, സമൃദ്ധിയുണ്ടാകും, അഭിവൃദ്ധിയുണ്ടാകും, ഉയർച്ചയുണ്ടാകും. അതല്ല പരസ്പരം ചിതറിക്കപ്പെട്ട് കിടക്കുന്ന, പരസ്പരം കലഹിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടായ്മയിലും ഒരിക്കലും ആത്യന്തികമായിട്ടുള്ള വിജയമോ സന്തോഷമോ ഉണ്ടാവുകയില്ല. ദാമ്പത്യ ജീവിതത്തിൽ എന്തും നേടിയെടുക്കുന്നതല്ല ദാമ്പത്യം, മറിച്ച് നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുന്നത് കൂടിയാണ്.
എന്നെ എല്ലാവരും മനസ്സിലാക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എനിക്ക് വേണ്ടതെല്ലാം തരണം, എനിക്ക് പലതും കിട്ടുന്നില്ല, എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, എനിക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന തരത്തിൽ കുറ്റം പറയുമ്പോൾ, പരാതി പറയുമ്പോൾ ഓർക്കുക, ദാമ്പത്യ ജീവിതമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനും പൊറുക്കാനും പരസ്പരം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ജീവിത പങ്കാളിക്ക് കുടുംബാംഗങ്ങൾക്ക് താങ്ങാവാനും വേണ്ടിയുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ മാത്രമാണ് അവിടെ യഥാർത്ഥ സ്നേഹം, ട്രൂ ലവ്, അത് വിടരുന്നത്. അത് കൂടുതൽ നന്മയിലേക്ക്, കൂടുതൽ മികവിലേക്ക്, കൂടുതൽ മെച്ചത്തിലേക്ക്, ജീവിത വിജയത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ ഘടകങ്ങൾ നമുക്കും ഒന്ന് പ്രാവർത്തികമാക്കാം. വലിയ മാറ്റങ്ങൾ, വലിയ ജീവിത വിജയങ്ങൾ നമ്മളുടെ കുടുംബത്തിലും ജോലിയിലും ബിസിനസ്സിലും ശുശ്രൂഷ മേഖലകളിലും എല്ലാം നമ്മളെ തേടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടേറെ ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ, ചരിത്രം കാണുമ്പോൾ പല പ്രേക്ഷകരും പലതരത്തിലുള്ള ചോദ്യങ്ങളുമായി തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ പ്രേക്ഷകർ ഒട്ടേറെ ചോദ്യങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സാർ, എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ കൽപ്പിക്കേണ്ടതുണ്ടെങ്കിൽ സാർ അതൊന്ന് വിശദീകരിക്കാം. സാർ, എൻ്റെ ചോദ്യം ഇതാണ്, ഒരു വ്യക്തിയുടെ മനസ്സും വിജയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സാറിന് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്, ഒന്ന് വ്യക്തമാക്കാമോ? സാർ, എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ ക്ഷമയുടെയും കാത്തിരിപ്പിൻ്റെയും ആവശ്യകത എത്രത്തോളമാണ്? സാർ ഒന്ന് വിശദീകരിക്കുമോ? നമ്മുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും, അതുകൊണ്ട് തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും ശരിയാകണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ചറിയാനുള്ള ഒരു മനസ്സാണ്. നമ്മളുടെ ഒരു ജീവിതത്തെക്കുറിച്ച്, നമ്മളുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച്, നമ്മളുടെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് അത് ശരിയായ തരത്തിലുള്ള ഒരു വിശകലനമാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അതിൽ വേണ്ട മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തുക വഴിയായിട്ട്, അപ്പോൾ നമ്മളുടെ ഒരു ശീലത്തെക്കുറിച്ചാകാം, ഒരു പെരുമാറ്റത്തെക്കുറിച്ചാകാം, ഒരു പ്രവൃത്തിയെക്കുറിച്ചാകാം, ഒരു അഭിപ്രായത്തെക്കുറിച്ചാകാം, ചിന്തയെക്കുറിച്ചാകാം, വിശ്വാസത്തെക്കുറിച്ചാകാം. പക്ഷേ അത് നമ്മളുടെ ജീവിതവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് പകരം തകർച്ചയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ, അതിനർഹിക്കുന്ന വില നൽകിക്കൊണ്ട് തന്നെ അത് തള്ളിക്കളയുക, ഒരു തരത്തിലും അതിനെ പരിഗണിക്കാതിരിക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ, ശരിയായ വിലയിരുത്തലുകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ പരിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. നെഗറ്റീവായിട്ടുള്ള, നമ്മളെ മുറിവേൽപ്പിക്കാൻ, നമ്മളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ള കമൻറ്റുകളെ, അഭിപ്രായങ്ങളെ തള്ളിക്കളയാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ അടുത്ത സുഹൃത്ത് ചോദിച്ചത്, മനസ്സും ജീവിത വിജയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇഫ് യു ക്യാൻ വിഷ്വലൈസ് യു ക്യാൻ ആക്ച്വലൈസ് എന്ന് പറയാറുണ്ട്. നമുക്കേത് കാര്യവും ആദ്യം നിറയുന്നത് നമ്മളുടെ മനസ്സിലാണ്. ഇന്ന് ലോകത്തുള്ള വലിയ അത്ഭുതങ്ങൾ നോക്കിക്കൊള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ദുബായ് ആകട്ടെ, താജ്മഹലാകട്ടെ, ഏത് മഹാ അത്ഭുതമാകട്ടെ, ഇതെല്ലാം ആദ്യം വിരിഞ്ഞത് മനസ്സിലാണ്. മനസ്സിൽ നിന്നാണ് പിന്നീടത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിലാകട്ടെ, നമ്മളുടെ ലക്ഷ്യത്തിലാകട്ടെ, യാതൊരു വിധത്തിലുള്ള പുരോഗതിയും അവിടെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് മനസ്സിൽ ആദ്യം നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം ഞാൻ നേടിയെടുക്കുമെന്ന്, നമ്മളുടെ ചിന്തകൾ എന്താണോ അത് കൂടുതൽ പോസിറ്റീവ് ആകുമ്പോൾ അത് പുറപ്പെടുവിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജമായിരിക്കാം. നമ്മളെ അത് ആത്മവിശ്വാസത്തിലേക്കായിരിക്കും നയിക്കുന്നത്. അതല്ലാതെ നമ്മളുടെ മനസ്സിൽ നിഷേധാത്മകമായ ചിന്തകളാണ് നിറയുന്നത്, ഓ എന്നെ കൊണ്ടൊന്ന് സാധിക്കുകയില്ല, ഇതുവരെ ആരും ഇത്ര ഒരു ഉദ്യമം ചെയ്തിട്ടില്ല, എൻ്റെ കുടുംബ പശ്ചാത്തലം ഇതാണ്, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ളവരാണ്, എനിക്ക് എൻ്റെ നല്ല ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല, ഞാനിതുവരെ നല്ല രീതിയിൽ ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നെക്കുറിച്ച് തന്നെ നിഷേധാത്മകമായ ഒരു ചിന്തകളുടെ കൂടാരമാണ് നമ്മളുടെ ഉള്ളിലുള്ളതെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ മികച്ച വിജയം നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ശുഭകരമായ ചിന്തകൾ മനസ്സിലുറപ്പിച്ചുകൊണ്ട് നാം പ്രവർത്തിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ പലപ്പോഴും ലക്ഷ്യങ്ങൾ കീഴടക്കാൻ ക്ഷമയും മറ്റും ആവശ്യമാണോ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചു. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ഏതാനും വർഷങ്ങളിലെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ കണക്കിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികമാണ് കേരളത്തിലെ വിവാഹമോചന നിരക്ക് അടുത്ത വർഷത്തിലേക്ക് കടന്നു വരുന്നത്.
വലിയ ഒരു മാറ്റത്തിലേക്ക്. അപ്പോൾ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് വിവാഹ മോചനം നേടുന്നത്. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ കടയിൽ പോയി ഒരു വസ്ത്രം വാങ്ങി അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറുന്ന ഒരവസ്ഥയിലേക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഒരു പരിപാവനത, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു മൂല്യം ഒന്നും തിരിച്ചറിയാതെ, ഏതാണ്ട് ഒരു സീരിയസ്നെസ് ഒന്നും മനസ്സിലേക്ക് വരാതെ, വെറുതെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത്, നിസ്സാര കാര്യങ്ങളുടെ പുറത്ത്, വാശിയുടെ പുറത്ത്, ഈഗോയുടെ പുറത്ത് ഒക്കെ ജീവിതം വേർപിരിയപ്പെടുന്നു. രണ്ട് മക്കൾ ഉണ്ടാകാം. ചിലപ്പോൾ ആ രണ്ട് മകൻ, ഒരു രണ്ട് മക്കളിൽ ഒരാൾ ഭാര്യയുടെ കൂടെ ആയിരിക്കാം, ഒരാൾ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. വിവാഹ മോചനശേഷം കോടതിയുടെ തീരുമാനമനുസരിച്ച് മുറിവേൽക്കപ്പെടുന്ന ബാല്യം, സ്വന്തം സഹോദരനെ സഹോദരിയെ കാണാതെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ, സ്വന്തം അച്ഛനല്ലേ അമ്മ അടുത്തില്ലാതെ വളരേണ്ടി വരുന്ന കൗമാര പ്രായക്കാർ, മുറിവേൽക്കപ്പെടുന്ന പുതിയ തലമുറ, അവരുടെ ജീവിതത്തിൽ നിഷേധാത്മകമായ മനോഭാവവും തെറ്റായിട്ടുള്ള വഴികളുമൊക്കെ അവർക്ക് മുമ്പിൽ സ്നേഹത്തിൻ്റെ മധുരം ചൊരിയുന്ന ആകർഷക ഘടകങ്ങളായി കടന്നു വരുമ്പോൾ വഴിയിലെ കെണികളറിയാതെ അവർ ഇടറി വീഴുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ കുടുംബത്തിൽ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള മുറിവുകളാണ്. മനസ്സിലാക്കുക, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സുഖത്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ ഈഗോയുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ വാശി ജയിക്കാൻ വേണ്ടിയിട്ട് മുറിക്കപ്പെടേണ്ടതല്ല ദാമ്പത്യ ജീവിതം. ക്ഷമയോടുകൂടി ജീവിത പങ്കാളിയെ മനസ്സിലാക്കിക്കൊണ്ട്, പങ്കാളിയുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട്, പങ്കാളിയുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട്, ഒരാൾ മാത്രം വിട്ടുകൊടുക്കുന്നതുമല്ല ജീവിതം, മറിച്ച് രണ്ടുപേരും അവരുടെ പരസ്പരം കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട്, കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട്, പരസ്പരം പ്രോത്സാഹനമായി, പരസ്പരം ഉയർത്തിക്കൊണ്ട്, ക്ഷമയും സ്നേഹവും കൈമുതലാക്കിക്കൊണ്ട്, പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പെരുമാറുമ്പോൾ മാത്രമാണ് ദാമ്പത്യ ജീവിതം വിജയത്തിലേക്ക് കടന്നു വരുന്നത്. ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ കീഴടക്കാൻ നമ്മളുടെ ചിന്തകളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളെ, തെറ്റായിട്ടുള്ള ധാരണകളെ തിരുത്തിക്കൊണ്ട് മികച്ച ചിന്തകളുമായി മികച്ച നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മനം തളരാതെ എഴുന്നേൽക്കാനുള്ള കരുത്താണ് നമുക്കുണ്ടാകേണ്ടത്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കരുതി ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ശക്തമായ ദൈവാശ്രയബോധവും നിശ്ചയദാർഢ്യമുള്ളവർക്കു മുന്നിൽ പുതിയ വഴികൾ തുറക്കപ്പെടും. ശരീരം മുഴുവൻ തളർന്നാലും തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ വിരിയിക്കാം. നിഷേധാത്മകമായി ചിന്തിക്കുന്നവരുടെ വാക്കുകൾ മുഖവിലേക്കെടുക്കരുത്. അവർ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന പല ഉയരങ്ങളിലും എത്തിച്ചേരുന്നതിന് തടസ്സമാണ്. ദൃഢനിശ്ചയം വൻകാര്യങ്ങളുടെ രാജാവാണ്. മാജിക്കിലൂടെ ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാവുകയില്ല. അതിന് വിയർപ്പും നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ആവശ്യമാണ്. വിജയിക്കണമെങ്കിൽ വിജയിക്കാനുള്ള ആഗ്രഹം പരാജയ ഭീതിയേക്കാളും ഉയർന്നിരിക്കണം. ജീവിതത്തിൽ പലപ്പോഴും വേദനകളും പ്രതിസന്ധികളും അപ്രതീക്ഷിതമായിട്ടുള്ള തകർച്ചകളുമൊക്കെ കടന്നു വരുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അറിയാതെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമുണ്ടെങ്കിൽ എന്തിന് എൻ്റെ ജീവിതത്തിൽ ഈ ദുരിതങ്ങൾ വരുത്തി? എൻ്റെ ജീവിതത്തിലെ ദുരിതത്തിന് കാരണം ദൈവമാണ്. എൻ്റെ ജീവിതമല്ലായിരുന്നെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് എനിക്ക് വന്നു? ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഒരിക്കലും അതിന് കാരണക്കാരൻ ദൈവമല്ല. മറിച്ച് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ജീവിത മേഖലയിലേക്ക് ദൈവാശ്രയബോധത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അത് പ്രകൃതി നിയമം തന്നെയാണ്. ഈ ഭൂപ്രകൃതി തന്നെ നോക്കിക്കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമുക്ക് അനുഭവപ്പെടും. ജീവിതവും അതുപോലെ തന്നെയാണ്. ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലും ദൈവത്തെ തള്ളിപ്പറയാതെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഒന്നുകൂടി തീക്ഷ്ണമായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായിരിക്കണം. അങ്ങനെ ആ ഒരു തീക്ഷ്ണമായ മനസ്സോടെ
നമുക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രവർത്തിക്കാം. തളരാത്ത മനസ്സുമായി ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും നേരിടാം. നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതുവഴി നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാം. ജീവിതത്തിൽ മികച്ച സന്തോഷവും സംതൃപ്തിയും നമുക്ക് നിലനിർത്താം. കൂടുതൽ മികവുമായി കൂടുതൽ ഉയർന്ന ലക്ഷ്യങ്ങൾ കീഴടക്കാം. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയാശംസകൾ.